എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സഫല ഏകാദശിയെക്കുറിച്ചാണ് ഏകാദശിക്ക് വ്രതമെടുക്കേണ്ടതും അതിൻ്റെ പ്രാധാന്യവും അന്ന് ജപിക്കേണ്ട മന്ത്രവുമാണ് ഇത്തവണത്തെ സഫല ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് തിങ്കളാഴ്ചയായിട്ടാണ് വരുന്നത് ഈ വർഷത്തെ അവസാനത്തെ ഏകാദശി കൂടിയാണ് ഇത് ഈ ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു വർഷത്തിൽ ആകെ ഇരുപത്തിനാല് ഏകാദശിയാണ് വരാറുള്ളത് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമായി ഇരുപത്തിനാല് ഏകാദശികളാണ് സാധാരണയായി വരുന്നത് ധനുമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇനി വരുന്നത് സഫല ഏകാദശി എന്നാണ് ഇതിനെ പറയുന്നത് പേരുപോലെ തന്നെ ശ്രേഷ്ഠമാണ് ഈ ഏകാദശി വ്രതമെടുക്കുന്ന ഏതൊരാൾക്കും പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു ഏകാദശിയാണിത് സഫല ഏകാദശി എടുക്കുന്ന ഒരു ഭക്തന് ലഭിക്കുന്നത് ആ കുടുംബത്തിന് സർവ്വസമ്പൽ സമൃദ്ധിയുമാണ് ഈ ഏകാദശി കൊണ്ടുള്ള ഫലം വ്രതമെടുക്കേണ്ടവർ ദശമി ഏകാദശി ദ്വാദശി ഇങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് ഏകാദശിയുടെ തല എന്നാണ് വ്രതം തുടങ്ങുന്നത് ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല രാവിലെ ഉറങ്ങാനും പാടില്ല ഒരു നേരം മാത്രമേ അരിയഹാരം പാടുള്ളൂ ബാക്കി സമയങ്ങളിൽ പാലും പഴവും കഴിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ആരോഗ്യ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഒന്നും കഴിക്കാതെ വ്രതമെടുക്കുന്നവരുമുണ്ട് അത് ആരോഗ്യം ശ്രദ്ധിക്കുകയാണ് ഏറ്റവും അധികം വേണ്ടത് ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമവും നാരായണീയം എന്നിവയൊക്കെ പാരായണം ചെയ്യാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ജപിക്കുന്നതും ഉത്തമമാണ് വിഷ്ണു ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപായസവും വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും അരയാളിന് പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെ ഉത്തമമാണ് ഏഴ് പ്രാവശ്യമാണ് അരയാളിന് പ്രദക്ഷിണം വയ്ക്കേണ്ടത് ഇത് കുടുംബത്തിന് വളരെ ഐശ്വര്യമേകുന്ന ഒന്നാണ് ലക്ഷ്മി നാമങ്ങളും ജപിക്കുന്നതും വളരെ നല്ലതാണ് സഫല ഏകാദശിയുടെ ഹരിവാസര സമയം ഡിസംബർ പത്തൊമ്പത് വൈകിട്ട് എട്ട് മണി മുതൽ പിറ്റേന്ന് ഡിസംബർ ഇരുപതിന് രാവിലെ എട്ട് മണി വരെയാണ് ഡിസംബർ ഇരുപതാം തീയതി എട്ട് മുതൽ ഒമ്പത് വരെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ട സമയവും വീട്ടിൽ തുളസി ഇല പറ വെള്ളത്തിലിട്ട് വെച്ച് ഏകാദശിക്ക് പാരണ ഏകാദശി കഴിഞ്ഞ് പാരണ വിട്ടാവുന്നതാണ് അതായത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏകാദശിയും ദ്വാദശിയും തുളസി ഇല പറിക്കാൻ പാടില്ല അതുകൊണ്ട് ദശമി ദിവസം തന്നെ ഏകാദശിക്ക് തലേ ദിവസം തന്നെ അത് തുളസി ഇല പറിച്ചു വയ്ക്കണം അന്നദാനം നടത്തുന്നതും അന്നദാനം നടത്തുന്ന അമ്പലത്തിൽ ഒരു ചെറിയ തുക അന്നദാനത്തിനായി കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് സഫല ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും മൂന്ന് പ്രദക്ഷിണം തുളസിക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ് അന്ന് ഒരു ചിരാതിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും വളരെ നല്ലതാണ് തുളസി മന്ത്രം ജപിച്ച ശേഷം ജപിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രദർശിഞ്ഞം വയ്ക്കാവുന്നതാണ് ഇതാണ് തുളസി മന്ത്രം പ്രസീദ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷിരോദ മദനോദ്ഭുവേ തുളസിമാമ്യഹം പ്രസീദ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷിരോദ മദനോദ്ഭൂതേ തുളസിത്വം നമാമ്യഹം കൃഷ്ണപ്രീതി ലഭിക്കുന്നതിന് ഏകാദശി ദിവസവും അല്ലാതെയും നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതുമായ ഒരു ശ്രേഷ്ഠമായ ഒരു മന്ത്രവും ഇവിടെ പറയാം ഇതാണ് മന്ത്രം മൂകം കരോതി വാചാലം ലങ്കയതേ ഗിരീൻ യത് കൃപ തമഖം വന്ദേ പരമാനന്ദ മാധവം അർത്ഥം ഇതാണ് മൂകം കരോതിവാചാലം ആരുടെ കൃപയാലാണോ ആണോ മോകനെ വാചാലനാക്കുന്നതും പങ്കും ലെങ്കയതേ ഗിരിയും മുടന്ധനെ പർവ്വതം കയറുന്നതിന് പ്രാപ്തനാക്കുന്നതും യത് കൃപ തമഖം വന്ദേ പരമാനന്ദ മാധവം ചെയ്യുന്ന പരമാനന്ദ സ്വരൂപനായ മാധവനെ ഞാൻ വന്ദിക്കുന്നു ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് എല്ലാവർക്കും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്